സുഹൽ ടാക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന ചെറിയൊരു സബ്ജക്റ്റാണ്. ആദ്യമായിട്ട് പേർഷ്യൻ ക്യാറ്റിനെ വളർത്തുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇത് ക്യാറ്റ് ഹീറ്റായി എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതിനെ ബ്രീഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്, എത്രാമത്തെ ഹീറ്റിങ്ങിലാണ് ബ്രീഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒത്തിരി സംശയങ്ങളുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റൻസിനെ വാങ്ങിച്ചിട്ട് പോയ പലരും നമ്മെ വിളിച്ച് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, ഇത് എന്നാ ചെയ്യേണ്ടത്, ഇത് അവർക്ക് അറിയത്തില്ല അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോസാണിത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംശയം ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചതാണ്, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിറ്റൻസിന് കൊണ്ടുപോയ ആളാണ്. അപ്പോൾ അത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നാടൻ പൂച്ചയായിട്ട് ബ്രീഡ് ചെയ്യണതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഒഴിവാക്കുക. കാരണം നമ്മൾ ഒന്നും അല്ലാത്തൊരു സങ്കരയിനത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പേർഷ്യൻ ക്യാറ്റാണെങ്കിൽ പേർഷ്യൻ ക്യാറ്റിനോട് തന്നെ ബ്രീഡ് ചെയ്യുക, നാടൻ പൂച്ചയാണെങ്കിൽ അത് നാടൻ പൂച്ചയായിട്ട് ബ്രീഡ് ചെയ്തോട്ടെ. പക്ഷേ ഇത് ഒന്നുമല്ലാത്തൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു കിറ്റൻസ് നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് കാര്യമില്ല. കാരണം പേർഷ്യൻ ക്യാറ്റൊന്നും പറയാനും പറ്റത്തില്ല, നാടൻ പൂച്ചയെന്നും വിളിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് എൻ്റെ ഒരു കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചതാണ് കിറ്റൻസിനെ കൊണ്ടുപോയ ആൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ അത് പറയുന്നതും. ഇത് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു വീഡിയോ അല്ല, കാരണം എൻ്റെ കയ്യിലുള്ള ഒരു ക്യാറ്റ് ഹീറ്റിംഗ് ആയ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അതിൻ്റെ ലക്ഷണം എന്താണെന്നുള്ളത് കാരണം പല ലക്ഷണങ്ങളും കാണിക്കാം, ഒരു മൂന്നാല് ലക്ഷണങ്ങൾ പല രീതിയിലും കാണിക്കാം, പല പൂച്ചകൾ പല രീതിയിൽ ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാറ്റ് എന്താണ് കാണിച്ചത് എന്നുള്ള ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്തേക്ക് പറയാം. പിന്നെ വേറെ എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടെന്നുള്ളതും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താം. എന്തായാലും വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്കാച്ചു. ഇത് നമ്മുടെ കയ്യിലുള്ള ഫീമെയിലിൻ്റെ ലാസ്റ്റ് ബാച്ചിലിറങ്ങിയ ഒരു കിറ്റനായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തിനാണ് ഇത് കൊടുത്തത്. സുഹൃത്ത് വിദേശത്തേക്ക് ജോലി സംബന്ധമായിട്ട് പോകുന്ന കാരണം നമുക്ക് തിരിച്ചു തന്നതാണ്. ഇപ്പോൾ ഇവൾക്ക് എന്തായാലും ഒരു 10 മാസം പ്രായമായിട്ടുണ്ട്. ഇവൾ ഹീറ്റായപ്പോൾ കാണിച്ച ലക്ഷണങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതായത് ബാക്ക് സൈഡ് പൊക്കിയിട്ട് ഇങ്ങനെ കാലും കൊണ്ട് ഇങ്ങനെ തള്ളുന്നത്, അതുപോലെ നിലം പടിഞ്ഞ് നടക്കുന്നത്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് മുഖം ഉരുമുക, അതുപോലെ നമ്മളോട് കൂടുതലായിട്ടുള്ള സ്നേഹപ്രകടനം, ഇതൊക്കെയാണ് കാണിക്കുന്ന ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് മുട്ടി ഉരുമി നടക്കാൻ നോക്കും എന്നുള്ള പല ലക്ഷണങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ക്യാറ്റ്സിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന സിംറ്റംസ് ഇതൊക്കെ തന്നെയാണ്. അതായത് ബാക്ക് സൈഡ് പൊക്കി നടക്കുന്ന സിംറ്റംസാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ചില ക്യാറ്റ്സ് നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ട്, ചില ക്യാറ്റ്സ് ഭയങ്കര സൗണ്ടിനെ കരയും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കി മനസ്സിലാക്കുക. അതുപോലെ ബാക്കിൽ പയ്യുന്ന വാൽഭാഗത്തായിട്ട് പയ്യുന്ന റബ്ബ് ചെയ്ത് കൊടുത്താൽ ബാക്ക് സൈഡ് ഇങ്ങനെ പൊക്കി നിൽക്കും. പിന്നെ ആളുകൾക്ക് കൂടുതലുള്ളൊരു സംശയമാണ് ഇതെപ്പോഴാണ് ഇങ്ങനെ കാണിച്ചാൽ ബ്രീഡ് ചെയ്യിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തും നല്ല വളർച്ചയുള്ള ഒരു പൂച്ചയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 8 മാസം പ്രായമാകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹീറ്റിംഗ് സിംറ്റംസ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് ഫസ്റ്റ് ഹീറ്റിംഗ് സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യുക. കാരണം കിറ്റൻസിൽ നിന്ന് അഡൽട്ടിലേക്ക് മാറുന്ന ഒരു സിംറ്റംസ് ആണത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഹീറ്റിംഗ് കാണിക്കുക. അത് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ കാണിക്കുക, ചിലപ്പോൾ 10 ദിവസം ആവാം, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 2 മാസം. അത് കിറ്റൻസിൻ്റെ ഒരു ഗ്രോത്തും ക്വാളിറ്റിയും നേച്ചറൊക്കെ അനുസരിച്ചിരിക്കും അങ്ങനെ വരുന്നത്. സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് എന്തായാലും ഈ ഒരു ലക്ഷണങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മളൊരു നല്ലൊരു മെയിൽ ക്യാറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസമെങ്കിലും എടുക്കും ആ മെയിൽ ക്യാറ്റായിട്ടൊന്ന് സെറ്റാവാൻ. അപ്പോൾ നമുക്ക് 2-3 ദിവസം നമുക്കൊന്ന് നല്ല രീതിയിൽ ബ്രീഡ് ചെയ്ത് കിട്ടും. അങ്ങനെ കറക്റ്റ് സമയത്ത് നമുക്ക് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കിറ്റൻസിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്, അതുപോലെ ക്വാളിറ്റിയുള്ള കിറ്റൻസ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജും നമുക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് ക്യാറ്റിൻ്റെ അടുത്ത് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പിക്കാച്ചുവിനെ ബ്രീഡ് ചെയ്യിക്കാൻ നല്ലൊരു പണിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിക്കാച്ചു വേറെ പൂച്ചകളെ കണ്ട് വളർന്നേക്കുന്ന ഒരു ക്യാറ്റല്ലായിരുന്നു. കാരണം വീട്ടിലിട്ട് തന്നെ വളർത്തിയ ഒരു ഇതായിരുന്നു. കാരണം ഒരു റൂമിലിട്ട് തന്നെ വളർന്ന ഒരു പൂച്ചയാണ്. വേറെ പുറത്തുനിന്നുള്ള വേറെ ക്യാറ്റുകളെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വേറെ ഒരു ഫീമെയിൽ ക്യാറ്റായിട്ട് പോലും പിക്കാച്ചു സെറ്റാവാൻ നല്ലൊരു സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മെയിൽ ക്യാറ്റായിട്ട് നല്ല റിസ്ക് ഉണ്ട്. നമ്മൾ പിടിച്ച് നിർത്തി അവരെ ബ്രീഡ് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പിക്കാച്ചുവിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ക്യാറ്റ്സിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിക്കിക്ക് അടുത്ത ബാച്ച് കിറ്റൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഉടനെ ഉണ്ടാകും. അപ്പോൾ ക്യാറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം രീതിയിൽ സിംറ്റംസൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി ബ്രീഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഇതിനെക്കുറിച്ച് അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ. We'll be right back.